No, <sweak> know. എല്ലാവരും സാമൂഹ്യശാസ്ത്ര ക്ലാസ് കാണാൻ തയ്യാറായി ഇരിക്കുവാണല്ലേ എന്ത് രസ ക്ലാസ്സുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ അല്ലേ ഇന്ന് ഞാൻ പുതിയൊരു സാറിനെ സന്തോഷത്തോടെ പരിചയപ്പെടുത്താം ഈ സാറ് സാധാരണക്കാരനിലെ അസാധാരണക്കാരനാണ് കേട്ടോ നാം കാണുന്ന കാഴ്ചകളൊന്നും സാറ് കാണുന്നില്ല പുറം കണ്ണുകൊണ്ട് നാം കാണുന്ന കാഴ്ചകൾക്കപ്പുറം അക കണ്ണുകൊണ്ട് സാറ് കാണും അത് അതിമനോഹരമായി നമുക്ക് പകർത്തി തരും എറണാകുളം ജില്ലയിലെ പഴന്തോട്ടം ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അനിൽ സാറിനെ ഇന്നത്തെ സാമൂഹ്യശാസ്ത്ര ശാസ്ത്ര ക്ലാസ്സിനായി ക്ഷണിക്കാം ക്ലാസ്സിലേക്ക് സ്വാഗതം ശരി നന്ദി മോള് പോയിരുന്നോളൂ നമുക്ക് ക്ലാസ് തുടങ്ങാം പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് നമസ്കാരം ഇന്ന് നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ ഭൂമിശാസ്ത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക് പോവുകയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത പാഠഭാഗങ്ങളെല്ലാം നിങ്ങൾ നന്നായി പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ലഭിച്ച പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുത്ത് കാണുമല്ലോ നമ്മുടെ സംസ്ഥാനമായ കേരളം ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ് നിങ്ങൾക്കറിയാം കേരളത്തിൻ്റെ വിസ്തൃതി ഇന്ത്യയുടെ ആകെ വിസ്തൃതിയുടെ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് നമ്മുടെ സംസ്ഥാനം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു പേരുണ്ട് ഒന്ന് പറയൂ ഏതാണത് അതുതന്നെ ഗോഡ്സ് ഓൺ കൺട്രി എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത് പല കാരണങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭൂപ്രകൃതി പ്രകൃതി ഭംഗി എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പ് കാലാവസ്ഥ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലെ ഉയർച്ച ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തിന് ഈ പേര് നേടിക്കൊടുക്കുന്നതിൽ സഹായിച്ച ഘടകങ്ങളാണ് നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ കാലാവസ്ഥയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം ഒന്നാമത്തെ അധ്യായമായ സർവവും സൂര്യനാൽ സൺ ദ അൾട്ടിമേറ്റ് സോൾസ് എന്ന അധ്യായത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ മിതമായ കാലാവസ്ഥയാണ് എന്താണ് മിതമായ കാലാവസ്ഥ അമിതമായ ചൂടോ തണുപ്പോ നമ്മുടെ സംസ്ഥാനത്തിൽ അനുഭവപ്പെടുന്നില്ല എന്താണ് അതിന് കാരണം അതും നമ്മൾ പഠിച്ചിട്ടുണ്ട് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പടിഞ്ഞാറേ അതിർത്തിയെ ആയ അറബിക്കടലുമായി ബന്ധപ്പെട്ടതാണ് സമുദ്ര സാമീപ്യം സമുദ്ര സാമീപ്യമുള്ള പ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഇനി എന്താണ് നമ്മുടെ സംസ്ഥാനത്തിലെ ഭൂപ്രകൃതി വൈവിധ്യങ്ങൾ ഒന്ന് നോക്കൂ താഴ്ന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കേരളത്തെ ഭൂപ്രകൃതി അനുസരിച്ച് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണത് പറയൂ ഒന്ന് മലനാട് ഹൈലാൻഡ് രണ്ട് ഇടനാട് മിഡ് ലാൻഡ് മൂന്ന് തീരപ്രദേശം അഥവാ കോസ്റ്റൽ ലോ ലാൻഡ് ഈ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങൾക്കും അതിൻ്റേതായ സവിശേഷതകളുണ്ട് നമുക്ക് നോക്കാം കേരളത്തിൻ്റെ കിഴക്ക് പശ്ചിമഘട്ട മലനിരകൾ ഒരു കോട്ട പോലെ സ്ഥിതി ചെയ്യുന്നു ഇടനാടോ പടിഞ്ഞാറോട്ടൽപ്പം ചരിഞ്ഞ പൊതുവെ നിരപ്പായ പ്രദേശമാണ് കേരളത്തിൻ്റെ പടിഞ്ഞാറ് അറബിക്കടൽ ഒരു അതിർത്തി പോലെ സ്ഥിതി ചെയ്യുന്നു ഇങ്ങനെ പ്രകൃതിദത്തമായ അതിർത്തികളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത് ഇനി എന്തൊക്കെയാണ് ഭൂപ്രകൃതിയിലെ വ്യത്യാസങ്ങൾ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന നാൽപ്പത്തൊന്ന് നദികളുണ്ട് ധാരാളം കായലുകളും ശുദ്ധജല തടാകവും സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന കുട്ടനാടും നമ്മുടെ കേരളത്തിൻ്റെ സവിശേഷതയാണ് ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി മാറ്റുന്നു ധാരാളം വിനോദസഞ്ചാരികൾ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കുന്നു ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിന് ഇത്ര ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളുണ്ടെങ്കിൽ ഈ ഭൂഗോളം എത്രത്തോളം വൈവിധ്യങ്ങൾ നിറഞ്ഞതായിരിക്കും നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ ഭൂമിശാസ്ത്രത്തിലെ നാലാമത്തെ അധ്യായമായ പ്രകൃതിയുടെ കൈകളാൽ ബൈ ദ ഹാൻഡ്സ് ഓഫ് ദ നേച്ചർ എന്ന അധ്യായമാണ് ചർച്ച ചെയ്യുന്നത് ചിത്രം നിരീക്ഷിക്കൂ എന്തെല്ലാമാണ് കാണുന്നത് നിങ്ങൾക്ക് പരിചിതമായ ചിത്രങ്ങളാണ് മാനം മുട്ടുന്ന പർവ്വതം വിശാലമായ സമതലം കുതിച്ചുപായുന്ന വെള്ളച്ചാട്ടം ചുട്ടുപൊള്ളുന്ന മരുഭൂമികൾ കാഠിന്യത്തിൻ്റെ പ്രതിരൂപമായ പീഠഭൂമികൾ വലുതും ചെറുതുമായ താഴ്വരകൾ എത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ഭൗമോപരിതലം ഭൗമോപരിതലത്തിൽ കാണുന്ന പർവ്വതങ്ങൾ മരുഭൂമികൾ സമതലങ്ങൾ പീഠഭൂമികൾ വെള്ളച്ചാട്ടങ്ങൾ ഇവയെല്ലാം ഭൂരൂപങ്ങളാണ് ദ മൗണ്ടൻസ് വാലീസ് പ്ലെയിൻ പ്ലാറ്റോസ് വാട്ടർഫാൾസ് ഫോംസ് ദ വേരിയസ് ലാൻഡ് ഫോംസ് ഓൺ എർത്ത് ഈ ഭൂരൂപങ്ങളെല്ലാം ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ രൂപമെടുത്തതാണ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ആന്തരികവും ബാഹ്യവുമായ ശക്തികൾക്ക് ഭൗമോപരിതലത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഭൂകമ്പങ്ങളും സുനാമികളും നിങ്ങൾക്കറിയാം ഇവയെല്ലാം ഉണ്ടാവാൻ കാരണം ഭൗമാന്തർ ഭാഗത്തുണ്ടാകുന്ന ചില ശക്തികളുടെ പ്രവർത്തന ഫലമായാണ് പ്രളയകാലത്ത് നമ്മൾ ഉരുൾപൊട്ടലിനെക്കുറിച്ച് കേട്ടു വാർത്തകൾ കണ്ടു ഉരുൾപൊട്ടലിനും കാരണം ഭൗമോന്തർ ഭാഗത്തുണ്ടാകുന്ന ചലനങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയം നമുക്കെല്ലാം ഓർമ്മയുണ്ട് കേരളത്തിലെ എല്ലാ നദികളും കരകവിഞ്ഞൊഴുകി എന്താണ് സംഭവിച്ചത് നദികൾ കരകവിഞ്ഞൊഴുകി പലയിടത്തും നമ്മുടെ വീടുകൾ മുങ്ങി കൃഷിഭൂമികൾ ഒലിച്ചുപോയി പലയിടത്തും ഗർത്തങ്ങൾ രൂപം കൊണ്ടു ഗതിമാറി ഒഴുകി ഇങ്ങനെ പല മാറ്റങ്ങളും ഭൂമിയുടെ ഉപരിതലത്തിൽ സംഭവിച്ചു ഒഴുകുന്ന വെള്ളം ഒരു ബാഹ്യശക്തിയാണ് ഒരു ബാഹ്യശക്തിയായ ഒഴുകുന്ന വെള്ളത്തിന് ഭൗമോപരിതലത്തിൽ എന്തെല്ലാം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മൾക്ക് ബോധ്യമായി നമ്മൾ പറഞ്ഞു പർവ്വതങ്ങൾ സമതലങ്ങൾ പീഠഭൂമികൾ വെള്ളച്ചാട്ടങ്ങൾ ഇവയെല്ലാം ഭൂരൂപങ്ങളാണെന്ന് ഈ ഭൂരൂപങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്ന പ്രക്രിയകളാണ് ഭൂരൂപ രൂപീകരണ പ്രക്രിയകൾ അഥവാ ജിയോമോർഫിക് പ്രോസസ്സസ് ദ പ്രോസസ്സസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ലാൻഡ് ഫോംസ് ആർ കോൾഡ് ജിയോമോർഫിക് പ്രോസസ്സസ് ഒഴുകുന്ന വെള്ളം കാറ്റ് തിരമാല ഹിമാനികൾ എന്നീ ബാഹ്യശക്തികളുടെ നിരന്തര പ്രവർത്തനങ്ങളിലൂടെ വൈവിധ്യങ്ങളാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു അതിനാൽ ഈ ബാഹ്യശക്തികളെ ഭൂരൂപ രൂപീകരണ സഹായികൾ എന്ന് പറയുന്നു ദ എക്സ്റ്റേണൽ ഫോഴ്സസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ക്രിയേഷൻ ഓഫ് ലാൻഡ് ഫോംസ് ആർ കോൾഡ് ജിയോമോർഫിക് ഏജൻസ് അതായത് ഭൂരൂപങ്ങളുടെ രൂപീകരണത്തിന് സഹായിക്കുന്ന ബാഹ്യശക്തികളെ നമ്മൾ പറയുന്ന പേരാണ് ഭൂരൂപ രൂപീകരണ സഹായികൾ പാഠപുസ്തകത്തിൽ രണ്ട് അധിക വായനകൾ പറയുന്നുണ്ട് ഒന്ന് ഹിമാനികൾ മഞ്ഞു മൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് താഴ്വരയിലേക്ക് സാവധാനം നീങ്ങുന്ന വലിയ മഞ്ഞുപാളികളെ പറയുന്ന പേരാണ് ഹിമാനികൾ അഥവാ ഗ്ലാസിയേഴ്സ് ദ സ്ലോ മൂവിംഗ് മാസസ് ഓഫ് ഐസ് ആർ കോൾഡ് ഗ്ലാസിയേഴ്സ് മറ്റൊരു അധികവായനയാണ് ഭൂരൂപ രൂപീകരണ ശാസ്ത്രം എന്താണ് ഭൂ ഭൂരൂപ രൂപീകരണ ശാസ്ത്രം ഭൂരൂപങ്ങളുടെ രൂപീകരണത്തെയും പരിണാമത്തെയും കുറിച്ച് പഠിക്കുന്ന ഭൂമിശാസ്ത്ര ശാഖയാണ് ഭൂരൂപ ശാസ്ത്രം അഥവാ ജിയോ മോർഫോളജി ജിയോ മോർഫോളജി ഇസ് ദ ബ്രാഞ്ച് ഓഫ് ജിയോഗ്രഫി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഒറിജിൻ ആൻഡ് ഇവല്യൂഷൻ ഓഫ് ലാൻഡ്ഫോംസ് നമുക്ക് മറ്റൊരു ചിത്രം നിരീക്ഷിച്ചാലോ ചിത്രത്തിൽ കാണുന്നത് മഴവെള്ളം ശിലാവസ്തുക്കളെ താഴോട്ട് നീക്കിക്കൊണ്ട് വരുന്നു എന്നിട്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നു ഈ രണ്ട് പ്രവർത്തനങ്ങൾ ഭൗമോപരിതലത്തിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് നമുക്ക് മനുഷ്യനിർമ്മിതമായ ഒരു പ്രവർത്തനം നോക്കാം മനുഷ്യൻ്റെ പല പ്രവർത്തനങ്ങളും പ്രകൃതിക്ക് ഹാനികരമായി വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം കുന്നിടിക്കലും നിലം നികത്തലും നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്താണ് കുന്നിടിക്കൽ പല കുന്നുകളും ഇടിച്ച് നൂറുകണക്കിന് ലോറികളിൽ മണ്ണ് ദൂരദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്നിട്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നു എന്ത് മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കൂ അതെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ ഒരു കുന്ന് ഉണ്ടാകില്ല ആ പ്രദേശം നിരപ്പായിട്ടുണ്ടാകും ആ മണ്ണ് നിക്ഷേപിക്കുന്ന വയലോ അത് നികന്നിട്ടുണ്ടാവും അപ്പോൾ രണ്ട് പ്രവർത്തനങ്ങൾ അവിടെ നടന്നു ഉയർന്ന പ്രദേശം നിരപ്പായി താഴ്ന്ന പ്രദേശം നികത്തപ്പെട്ടു ഇതുതന്നെയാണ് ചിത്രത്തിൽ കാണുന്ന രണ്ട് പ്രവർത്തനങ്ങളുടെയും ഫലമായി സംഭവിക്കുന്നത് ഇങ്ങനെ ബാഹ്യശക്തികൾക്ക് ഭൗമോപരിതല ശിലകളെ നീക്കിക്കൊണ്ട് പോകണമെങ്കിൽ ഭൗമോപരിതലം ദുർബലമാകേണ്ടതുണ്ട് ഭൗമോപരിതലം ദുർബലമാകുന്ന പ്രക്രിയകളെക്കുറിച്ച് നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഒന്ന് ഓർത്തു നോക്കൂ എന്താണത് അപക്ഷയം എന്താണ് അപക്ഷയം ഭൗമോപരിതല ശിലകളെ ദുർബലമാക്കുന്ന പ്രക്രിയ അതാണ് അപക്ഷയം ദ പ്രോസസ് കോസിങ് ദ വീക്കനിങ് ഓഫ് സർഫസ് റോക്സ് ഓൺ എർത്ത് അതാണ് അപക്ഷയം മൂന്ന് രീതിയിലുള്ള അപക്ഷയത്തെക്കുറിച്ച് നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചു ഒന്ന് ഓർത്തു നോക്കൂ ഏതെല്ലാമാണത് ഒന്ന് ഭൗതിക അപക്ഷയം ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ് രണ്ട് രാസിക അപക്ഷയം അഥവാ കെമിക്കൽ വെതറിങ് മൂന്ന് ജൈവിക അപക്ഷയം അഥവാ ബയോളജിക്കൽ വെതറിങ് ഈ മൂന്ന് അപക്ഷയങ്ങളും എന്താണെന്ന് നമുക്കൊന്ന് ഓർമ്മ പുതുക്കിയാലോ ഭൗതിക അപക്ഷയം എന്താണ് ഭൗതിക അപക്ഷയം താപത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ശിലാധാതുക്കളുടെ വികാസങ്ങൾക്ക് കാരണമാകും ഈ വികാസങ്ങൾ ശിലകൾ പൊട്ടിപ്പൊടിയുന്നതിന് കാരണമാകും ഇതാണ് ഭൗതിക അപക്ഷയം അഥവാ ഫിസിക്കൽ വെതറിങ് രണ്ട് രാസിക അപക്ഷയം ശിലകളിലെ ധാതുക്കൾ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവയായിട്ട് രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അത് ശിലകളുടെ ശിഥിലീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഇതാണ് രാസിക അപക്ഷയം അഥവാ കെമിക്കൽ വെതറിങ് മൂന്ന് ജൈവിക അപക്ഷയം എന്താണ് ജൈവിക അപക്ഷയം ചില സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലേക്ക് ആഴ്ന്നിറങ്ങുകയും അത് ശിലകളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു ചില ജീവികൾ ശിലകളിൽ മാളമുണ്ടാക്കുന്നു അതും ശിലകളെ പൊട്ടിപ്പൊടിയാൻ ഇടയാക്കുന്നു ഈ രണ്ട് പ്രവർത്തനങ്ങളും ജൈവിക അപക്ഷയം എന്ന് അറിയപ്പെടുന്നു ഇനി നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടു ഒരു ബാഹ്യശക്തിയായ മഴവെള്ളം ശിഥിലമായ ശിലാവസ്തുക്കളെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടു പോകുന്നു എന്നിട്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്നു അപക്ഷയത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന ശിലാവസ്തുക്കളെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ബാഹ്യശക്തികൾ നീക്കിക്കൊണ്ടു പോകുന്ന പ്രക്രിയയ്ക്ക് നാം പറയുന്ന പേരാണ് അപരധനം അഥവാ ഇറോഷൻ ദ ട്രാൻസ്ഫർ ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ഫോംഡ് ബൈ വെതറിംഗ് പ്രോസസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ബൈ എക്സ്റ്റേണൽ ഫോഴ്സസ് ആർ കോൾഡ് ഇറോഷൻ അതായത് ബാഹ്യ ശക്തികൾ ശിലാവസ്തുക്കളെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടു പോകുന്ന പ്രവർത്തനമാണ് ഇറോഷൻ അഥവാ അപരഥനം ഇങ്ങനെ നീക്കിക്കൊണ്ടു പോകുന്ന ശിലാവസ്തുക്കളെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുന്ന പ്രക്രിയയാണ് നിക്ഷേപണം ദ പ്രോസസ് ഓഫ് ഡെപ്പോസിറ്റിംഗ് ദിസ് റോക്ക് പാർട്ടിക്കിൾസ് ഇൻ ലോ ലൈയിങ് റീജിയൻ ഈസ് കോൾഡ് ഡെപ്പോസിഷൻ നമുക്ക് മനസ്സിലായി ബാഹ്യശക്തികളാണ് അപരതനത്തിനും നിക്ഷേപണത്തിനും കാരണമാകുന്നത് ദ എക്സ്റ്റേണൽ ഫോഴ്സസ് കോസ് ബോത്ത് ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ ബാഹ്യശക്തികളുടെ അപരതന നിക്ഷേപണ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഭൗമോപരിതലത്തിൽ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത് ദ ഇറോഷൻ ആസുല്ലാസ് ഡെപ്പോസിഷൻ ക്യാരിഡ് ഔട്ട് ബൈ എക്സ്റ്റേണൽ ഏജൻസീസ് ക്രിയേറ്റ് വാരിഡ് ലാൻഡ്ഫോംസ് വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകാൻ കാരണം ബാഹ്യശക്തികളുടെ അപരതന നിക്ഷേപണ പ്രവർത്തനങ്ങളാണ് ഇനി നമുക്ക് ബാഹ്യശക്തികളുടെ അപരതന നിക്ഷേപണ പ്രവർത്തന ഫലമായുണ്ടായ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ പരിചയപ്പെടാം ഉയർന്ന പ്രദേശങ്ങളിലെ നീരുറവകളിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത് മഴവെള്ളവുമായി ചേർന്ന് ചാലുകളായി ഒഴുകുകയും ചാലുകൾ ചേർന്ന് അരുവികൾ രൂപം കൊള്ളുകയും പല അരുവികൾ ചേർന്ന് നദിയായി മാറുകയും ചെയ്യുന്നു ഒരു നദിയുടെ ഉത്ഭവസ്ഥാനത്തെ പ്രഭവസ്ഥാനം അഥവാ സോഴ്സ് എന്നാണ് പറയുന്നത് ദ പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് എ റിവർ ഈസ് കോൾഡ് സോഴ്സ് നദി ഒഴുകി സമുദ്രത്തിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന പ്രദേശത്തെ റിവർ മൗത്ത് നദീമുഖം എന്നും പറയുന്നു ദ പ്ലേസ് അറ്റ് വിച്ച് ദ റിവർ ഡിസ്ചാർജസ് ഇൻ ടു എ സീ ഓർ എ വാട്ടർ ബോഡി ഈസ് കോൾഡ് റിവർ മൗത്ത് നദിയുടെ ഒഴുക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം ഒന്ന് ജലത്തിൻ്റെ അളവ് വോളിയം ഓഫ് വാട്ടർ രണ്ട് ശിലാഘടന റോക്ക് സ്ട്രക്ചർ മൂന്ന് പ്രദേശത്തിൻ്റെ ചരിവ് സ്ലോപ്പ് ഓഫ് ദ ടെറൈൻ നാല് അവസാദങ്ങളുടെ അളവ് അഥവാ എമൗണ്ട് ഓഫ് സെഡിമെൻസ് ഈ നാല് ഘടകങ്ങളാണ് നദിയുടെ ഒഴുക്കിനെ സ്വാധീനിക്കുന്നത് നമുക്കറിയാം കൂടുതൽ ചരിവുള്ള പ്രദേശങ്ങളിലൂടെ ഒഴുകുമ്പോൾ നദിക്ക് ഒഴുക്ക് കൂടുതലായിരിക്കും നദിയിൽ ജലത്തിൻ്റെ അളവ് കൂടുമ്പോൾ ഒഴുക്ക് കൂടുതലായിരിക്കും ഈ ഘടകങ്ങളെല്ലാം നദിയുടെ ഒഴുക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അടുത്തതായി നദിയുടെ പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെ ചരുവിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് നദീമാർഗത്തെ നമുക്ക് മൂന്നായി തിരിക്കാം കോഴ്സ് ഓഫ് ദ റിവർ ക്യാൻ ജനറലി ബി ഡിവൈഡ് ടു ത്രീ ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ സ്ലോപ്പ് ഫ്രം ഇറ്റ്സ് സോഴ്സ് ടു മൗത്ത് അതായത് നദി ഒഴുകുന്ന പ്രദേശത്തെ ചെരുവിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നദിയെ മൂന്നായി തിരിക്കുന്നു ഒന്ന് ഉപരിഘട്ടം അപ്പർ കോഴ്സ് രണ്ട് മധ്യഘട്ടം മിഡിൽ കോഴ്സ് മൂന്ന് കീഴ്ഘട്ടം അഥവാ ലോവർ കോഴ്സ് ഈ ഓരോ ഘട്ടത്തിലും ചില പ്രത്യേകതകളുണ്ട് നമുക്ക് നോക്കാം ഒന്ന് അപ്പർ കോഴ്സ് ഈ ഘട്ടത്തിൽ പ്രഭവസ്ഥാനത്തു നിന്ന് നദി കുത്തനെയുള്ള ചെരുവിലൂടെ അതിവേഗതയിൽ ഒഴുകുന്നു ദ റിവർ ഫ്ലോസ് ത്രൂ സ്റ്റീപ് സ്ലോപ്പ് ഈ ഘട്ടത്തിൽ നദിയുടെ ഒഴുക്കിൻ്റെ ശക്തി വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് അപരതന പ്രവർത്തനത്തിൻ്റെ തീവ്രതയും വളരെ കൂടുതലായിരിക്കും ദ ഇൻ്റൻസിറ്റി ഓഫ് ഇറോഷൻ ഈസ് സിവ്യർ രണ്ടാമത്തെ ഘട്ടമാണ് മധ്യഘട്ടം മധ്യഘട്ടത്തിൽ നദി അടിവാരത്തു കൂടി ഒഴുകുന്നു ദ റിവർ ഫ്ലോസ് ത്രൂ ദ ഫൂട്ട് ഹിൽസ് ഈ ഘട്ടത്തിൽ നദിയുടെ വേഗത കുറയുന്നു അപരതന പ്രവർത്തനത്തിൻ്റെ തീവ്രത കുറയുന്നു നിക്ഷേപണ പ്രവർത്തനം സജീവമാകുന്നു മൂന്നാമത്തെ ഘട്ടമാണ് കീഴ്ഘട്ടം അഥവാ ലോവർ കോഴ്സ് നദി സമതലത്തിലൂടെ ഒഴുകുന്നു നദിയിലെ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും അവസാദങ്ങളുടെ അളവ് കൂടുതലായിരിക്കും നദിയുടെ ഒഴുക്ക് കുറവായിരിക്കും അതുകൊണ്ട് ഈ ഘട്ടത്തിൽ നിക്ഷേപണ പ്രവർത്തനമാണ് സജീവം നദീമാർഗത്തിലെ മൂന്ന് ഘട്ടങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു ഉപരിഘട്ടം അപ്പർ കോഴ്സ് മധ്യഘട്ടം മിഡിൽ കോഴ്സ് കീഴ്ഘട്ടം ലോവർ കോഴ്സ് ഈ മൂന്ന് ഘട്ടങ്ങളുടെയും സവിശേഷതകളും ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ ഭൂരൂപങ്ങളും നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് പരിചയപ്പെടാം ആദ്യഘട്ടമായ ഉപരിഘട്ടം സവിശേഷതകൾ നോക്കൂ പ്രഭവസ്ഥാനത്ത് നിന്ന് കുത്തനെയുള്ള ചെരുവിലൂടെ നദി അതിവേഗതയിൽ ഒഴുകുന്നു അപരതന പ്രവർത്തനം ഏറ്റവും ശക്തമായ ഘട്ടമാണ് ഉപരിഘട്ടം അതിന് കാരണം നദിയുടെ വേഗത ഏറ്റവും കൂടുതലുള്ളത് ഉപരിഘട്ടത്തിലാണ് നദിയുടെ വേഗത കൂടുതലായതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ നിക്ഷേപണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല രണ്ട് ഭൂരൂപങ്ങളാണ് ഈ ഘട്ടത്തിൽ രൂപം കൊള്ളുന്നത് താഴ്വരയും വെള്ളച്ചാട്ടവും അപരതന തീവ്രത ഏറ്റവും കൂടിയ ഉപരിഘട്ടത്തിൽ താഴ്വരകൾ രൂപം കൊള്ളുന്നു വെള്ളച്ചാട്ടങ്ങൾ നമ്മൾക്ക് പരിചിതമാണ് ശിലാഘടന നദിയുടെ ഒഴുക്കിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കാഠിന്യമേറിയ ശിലകൾ വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നു അപ്പോൾ വെള്ളം അതിനെ കുതിച്ച് ചാടി ഒഴുകുമ്പോഴാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്നത് അപ്പർ കോഴ്സ് പ്ലേസ് ഓഫ് ഒറിജിൻ ഓഫ് ദ റിവർ റിവർ ഫ്ലോസ് ത്രൂ സ്റ്റീപ് സ്ലോപ്പ് ഇൻഡൻസ് റേറ്റ് ഓഫ് ഇറോഷൻ നോ ഡിപ്പോസിഷൻ ലാൻഡ്ഫോംസ് സജാസ് വാലീസ് ആൻഡ് വാട്ടർഫാൾസ് ആർ സീൻ മധ്യഘട്ടത്തിൽ നദി അടിവാരത്തുകൂടി സാവധാനമൊഴുകുന്നു ഈ ഘട്ടത്തിൽ അപരതന പ്രവർത്തനവും നിക്ഷേപണവും സജീവമാകുന്നു രണ്ട് ഭൂരൂപങ്ങളാണ് ഈ ഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് ഏതെല്ലാമാണത് മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും മിഡിൽ കോഴ്സ് റിവർ ഫ്ലോസ് ത്രൂ ഫുഡ് ഹിൽസ് ബോത്ത് ഇറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ പ്രോസസ് ആർ ആക്റ്റീവ് ഫീച്ചേഴ്സ് സജാസ് മിയാൻഡേഴ്സ് ആൻഡ് ഓക്സ്ബോ ലേക്സ് ആർ സീൻ മൂന്നാമത്തെ ഘട്ടമായ കീഴ് ഘട്ടം അഥവാ ലോവർ കോഴ്സ് നദി സമതലത്തിലൂടെ ഒഴുകുന്നു നദി ഏറ്റവും വേഗത കുറഞ്ഞൊഴുകുന്ന ഘട്ടമാണ് ഇത് നദിയിലെ അവസാദങ്ങളുടെ അളവ് വളരെ കൂടുതലായിരിക്കും നദിയുടെ ജലത്തിൻ്റെ അളവും ഏറ്റവും കൂടുതലായിരിക്കും ഈ ഘട്ടത്തിലാണ് നിക്ഷേപണ ഭൂരൂപങ്ങളായ ഡെൽറ്റകളും പ്രളയസമതലങ്ങളും രൂപം കൊള്ളുന്നത് ഈ ഘട്ടത്തിലാണ് നിക്ഷേപണ പ്രവർത്തനം ഏറ്റവും സജീവമാകുന്നത് ലോവർ കോഴ്സ് the river flows through the plain. Active depositional process. Depositional landforms such as flood plains and deltas are seen. നമുക്ക് ഓരോ ഘട്ടത്തിലും നദിയുടെ ഒഴുക്ക് അപരതന നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടത്തിലും രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാമെന്ന് നമ്മൾ പരിചയപ്പെട്ടു ഈ ഡയഗ്രാം പരിശോധിച്ച് താഴെ പറയുന്ന മൂന്ന് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താം ഒന്ന് അപരതന പ്രക്രിയ സജീവമാകുന്നത് നദിയുടെ ഏത് ഘട്ടത്തിലാണ് ഇൻ വിച്ച് സ്റ്റേജ് ഇൻറ്റൻസിറ്റി ഓഫ് ഇറോഷൻ മോർ ക്വസ്റ്റ്യൻ രണ്ട് കീഴ്ഘട്ടത്തിൽ കാണുന്ന ഭൂരൂപങ്ങൾ ഏത് പ്രവർത്തനത്തിൻ്റെ ഫലമാണ് വിച്ച് പ്രോസസ് റിസൾട്ട് ദ ലാൻഡ് ഫോംസ് ഡെവലപ്ഡ് ഇൻ ദ ലോവർ കോഴ്സ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ നദിയുടെ ഏത് ഘട്ടത്തിലാണ് അവസാദങ്ങൾ കൂടുതൽ ഇൻ വിച്ച് സ്റ്റേജ് ദ എമൗണ്ട് ഓഫ് സെഡിമെൻസ് ഈസ് ഹൈ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് ഭൂരൂപങ്ങളെ കുറിച്ചാണ് പർവ്വതങ്ങൾ സമതലങ്ങൾ പീഠഭൂമികൾ വെള്ളച്ചാട്ടങ്ങൾ മരുഭൂമികൾ ഇവയെല്ലാം ഭൂരൂപങ്ങളാണെന്ന് പരിചയപ്പെട്ടു ബാഹ്യശക്തികൾക്കും ആന്തരിക ശക്തികൾക്കും ഭൗമോപരിതലത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കി ഭൂരൂപങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്ന ഭൂരൂപ രൂപീകരണ പ്രക്രിയകളും ബാഹ്യശക്തികൾ ഭൂരൂപ രൂപീകരണത്തെ സഹായിക്കുന്ന ഭൂരൂപ രൂപീകരണ സഹായികളാണെന്നും നമ്മൾ മനസ്സിലാക്കി ബാഹ്യശക്തികളുടെ പ്രവർത്തന ഫലമായാണ് ശിഥിലമായ ശിലാവസ്തുക്കളെ ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് നീക്കിക്കൊണ്ടുപോകാൻ കഴിയുന്നതെന്നും അവയെ മറ്റൊരു സ്ഥലത്ത് നിക്ഷേപിക്കാൻ കഴിയുന്നതെന്നും നമ്മൾക്ക് മനസ്സിലായി അപരതനം നിക്ഷേപണം എന്നീ പ്രവർത്തനങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു അപരതന നിക്ഷേപണ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് പുതിയ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത് ഈ ഭൂരൂപ രൂപീകരണ പ്രക്രിയയിൽ സഹായിക്കുന്നത് ബാഹ്യശക്തികളാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഒഴുകുന്ന വെള്ളം ഒരു ബാഹ്യശക്തിയാണെന്നും അവ ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാമെന്നും നമ്മൾ നദിയിലൂടെ പരിചയപ്പെട്ടു നദി ഉത്ഭവിക്കുന്ന പ്രഭവസ്ഥാനം സമുദ്രത്തിലോ മറ്റ് ജലാശയത്തിലോ ചേരുന്ന നദീമുഖം നദീമാർഗത്തിലെ മൂന്ന് ഘട്ടങ്ങളായ ഉപരിഘട്ടം മധ്യഘട്ടം കീഴ്ഘട്ടം എന്നിവയും ഈ ഓരോ ഘട്ടത്തിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ ഏതെല്ലാമെന്നും നമ്മൾ മനസ്സിലാക്കി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ക്ലാസ്സിനെ ആസ്പദമാക്കി നിങ്ങൾക്ക് ഒരു പ്രവർത്തനം നൽകുകയാണ് നദീമാർഗത്തിലെ ഓരോ ഘട്ടത്തിൻ്റെയും സവിശേഷതകൾ വിവരിക്കുക ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡിഫറൻറ്റ് സ്റ്റേജസ് ഇൻ ദ കോഴ്സ് ഓഫ് എ റിവർ നിങ്ങൾ പ്രവർത്തനം പൂർത്തിയാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ബാക്കി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം നിങ്ങൾക്ക് നന്ദി നമസ്കാരം